ഹലോ, റൂം സർവീസ്. 323 ഒരു ചായ. വെയിറ്റർ, വൺ ടവൽ പ്ലീസ്. യെസ് മാം. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫായിരിക്കും അവിടുത്തെ ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, ഓക്കേ. എങ്കിലും ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സർ. സാർ ഒരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓ, എന്നാ നോക്കട്ടെ. ഷുഗർ? ഷുഗർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കേട്ടണം, കുറച്ച് ചുമ ഉണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. എന്ത് ചായയുടെ? അയ്യോ, കുറച്ച് വഴുകി പോടാ. കാഴ്ച വാങ്ങി ബോധം കിടന്നതിന് മുമ്പ് മുറി ചെല്ലണം. ഇത് വെളിമൃഗം. അയ്യോ, ഇത് ഭാഷ ഫോൺ തെറ്റിരിക്കാണെ. ഒരു പാർട്ടിക്ക് പോയതാ? വെറുതെ കിട്ടപ്പോ കോരി മോന്തിയല്ലേ. അത് ഏതാ റൂം? എവിടെ? സാർ. യെസ്. സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോധരൻ ഇവിടെ? ഒരു ചെക്കേഴ്സുമായിട്ട് വന്നതാ. ആളിങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെട്ടെന്ന് കേട്ടു. ആരാ ആള്? ഒരു KT മാത്യു. ആളിതുവരെ എത്തിയിട്ടില്ല. KT മാത്യു? അതെ. ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ല എന്ന്? അവൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ഉണ്ടോ? ആ, എവിടെ? റൂം ഞാൻ കണ്ടുപിടിച്ചു തരാം, പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. ഫെർണാണ്ടസ് പറഞ്ഞ പറഞ്ഞതാ. എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമങ്ങൾ എന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10 പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത്തി അടിച്ചപ്പോ ഒരു 5. കാശ് കൊടുക്കാൻ വരട്ടെ. ആ മാതച്ചിന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകൾ ഉണ്ടെന്നോ അറസ്റ്റ് ചെയ്യാൻ SI റൂമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാനെന്നാ മാത്തച്ച മുറിയിലോട്ട് പൊക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അലമാരിയുടെ കീ ബോൾ എടുത്തോണ്ട് പോയി, ബാക്കി പണം അതിനകത്താ. അവള് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം, ഞാൻ ഇപ്പൊ വരും. ഡേ, ആളെ കിട്ടി, ആളെ കിട്ടി. 113 ചെക്കുള്ള ഇന്ന് അവന്റെ പള്ള ഞാൻ വിളിക്കും. ഈശോയേ, എവിടെ അവൻ? ആരാ? നിന്റെ കെട്ടിയവൻ. അവൻ പോലീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ച് കൂമ്പുകളൊക്കെ. ഞാൻ അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അയ്യോ, ഇല്ല, ഞാൻ നോക്കട്ടെ. എങ്ങോട്ട് പോയവൻ? എന്താ സാർ, എന്താ സാർ പ്രശ്നം? കള്ളച്ച കൊടുത്തിട്ട് മുങ്ങി നടക്കും അവൻ. പാട്ടി, നീ അയാൾ അങ്ങോട്ട് ഓടി. ഹായ് ഹായ്. അയ്യോ പണേ, നീ അപ്പോ നിക്കാൻ സമയമില്ലാതെ പോലീസ് പോകാൻ വരണ്ട? ഒരു ആവശ്യമായിട്ട് ഓടിക്കാൻ. ഇതിനകത്ത് കേറിക്കോ, അത്തുള്ള റൂമ. ഞാനാ ഗോപി പറഞ്ഞിട്ട് വന്നതാ. അസംബ്ലി പിരിച്ചുവിട്ടു. മുഖത്ത്.
is that? ഞാൻ പോലീസാടാ. മര്യാദയ്ക്ക് തുറക്കുന്നവർക്ക് നല്ലത്. കൊറേ നാളാടാ നിന്നെ ഞാൻ തപ്പി നടക്കണോ? ഇതെപ്പോ വന്നു? കർത്താവേ, എന്റെ വായിന്ന് വല്ലതും വീട് പോയിരുന്നെങ്കിൽ ആകെ നാണക്കേടായനെ. എന്നോടാ ടോമംഗള പറഞ്ഞത്? പോലീസ് മാത്തച്ഛനെ തപ്പിയെത്തിയെന്ന്. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക നശൂലം. ആ ചെകത്താലെ കൊണ്ടാണല്ലോ ദൈവമേ എന്റെ മോളെ തലയെ തുളിച്ചത്. നീ എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? പോയ പെട്ടിക്ക് എടുത്തോട്ട് വാ, കാശ് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. മാത്തച്ഛൻ എന്തി? ഇവിടില്ല, പുറത്തു പോയി. പറഞ്ഞുറപ്പിച്ച തുക മുഴുവനുണ്ട്, സൂക്ഷിച്ചു വെച്ചേക്കണം. മാത്തച്ഛൻ വരുമ്പോ പറഞ്ഞേക്കാം. ഹലോ, ഫ്രണ്ട്സ് അല്ലേ? കാശ് മുഴുവൻ എന്റെ കയ്യിൽ വന്നിണ്ട്. നമുക്ക് ഇവിടുന്ന് വേഗം പോണം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ ജയിലാവും. പോലീസ് ഇവിടെ കറങ്ങി നടക്ക. അവൾ ഇവിടെ വന്നു മുതൽ ഇവന് ഇവിടെ ഇരുന്ന് പിടക്ക. വീണ് ഇവിടെ ഉള്ളിടത്തോളം കാലം മനസ്സമാനായിട്ട് കെട്ട് നടക്കില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പറഞ്ഞു വിട്ടേ പറ്റൂ. അവള് 104 നീ ഒരു കാര്യം ചെയ്യ്. അവിടെ ചെന്ന് അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയ. എങ്ങനെ സെറ്റിൽ ചെയ്യാനും നമ്മൾ റെഡിയാണെന്ന് പറ. 104 ഞാനാ ഫെലിക്സ്. എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ, ഞാൻ കുളിക്കാൻ കയറി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിന്നെ കണ്ട ദിവസം മുതൽ ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളമ്മ ഒരുപാട് കാലം അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളൊക്കെ ശരിയാ. നിന്നെ ഇപ്പോഴും എനിക്കിഷ്ടാ. പക്ഷെ എനിക്കിപ്പോ ഈ കല്യാണം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് പരിപാടി ഇതാണല്ലേ. കെട്ട് കഴിഞ്ഞ എന്റെ മോളെ വീട്ടിലിട്ടിട്ട് കണ്ട അറുവാളിച്ചുകളെ പലതോറും കയറി. എടോ തേണ്ടി തന്തേ, താനും കൂടെ കേട്ടോ തന്റെ മോന്റെ ലീലാവിലാസം. ഈ മുറി താമസിക്കുന്ന ആ പെഴിച്ച പെണ്ണിനെ കണ്ടില്ലേല് തന്റെ മോൻ ഉറക്കം വരില്ല. കർത്താവിന്റെ കൃപ കൊണ്ടാണ് ഈ ചെത്തെ എനിക്ക് കയ്യോടെ പിടിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണോട്ട് കണ്ടതാ. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ ബന്ധല്ല, ഇത് മറ്റതാ മറ്റത്. പ്രേമം ഇവിടെ വായിട്ടോ. ഓഹോ, അപ്പൊ താനും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസ് ഘട്ടവുമായിട്ടുള്ള ഇവന്റെ ഇടപാടുകളൊക്കെ. കുറച്ച് കാശ് കൊടുത്താ വെളുപ്പും, അതൊന്ന് ഡീൽ ചെയ്യാൻ വന്നതേ. നാണമില്ലേടോ ചെത്തെ, ഇങ്ങനത്തെ പെണ്ണുങ്ങളുമായിട്ട് തന്റെ മോന് ബന്ധപ്പെട്ടു പറയാം. എന്താ ഇവിടെ നടന്നത്? എന്തൊക്കെയാണെന്ന് തലയ്ക്ക് അച്ചായ കാര്യം അറിയാതെ വെറുതെ കിടന്ന് തുള്ളരുത്. ഇവള് അച്ചായം പറയുന്ന പോലെ അത്ര മോശക്കാരിയൊന്നും അല്ല. ഇവള് വലിയ കുടുംബത്തിലുള്ളതാ. ഇവളുടെ അച്ഛൻ വലിയ മറ്റതാ, ഊത്ത് വിദ്വാൻ. അതെനിക്ക് മനസ്സിലായി. ഇവരുടെ മോന്ത കണ്ട അറിയാം ഇവിടെ തന്ത ഊത്തും കൂത്തുമാണെന്ന്. അങ്ങനെ തൂത്തല്ലടോ, കച്ചേരിക്കൊക്കെ അങ്ങനെ നീളത്തിൽ ഓട്ടിട്ടിട്ട് ഹാർമോണിയത്തിൽ ഓട്ടില്ല. അതല്ല, എന്താ അതിന്റെ പേര്? തബല. തബല, ഹേ തബല അല്ല ഇപ്പൊ പേര്. എനിക്കൊന്നുമില്ല. അതെന്താ തനിക്ക് കുന്തല്ലാണ്ടായെന്ന്? പപ്പാ, ഇവരെനിക്കറിയില്ല. ഇനി ഇപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ, കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്ക്. അയ്യോ, നിങ്ങൾ എന്തിനാ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കണേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആണുങ്ങൾ നോക്കിയോളാം. നിങ്ങൾ റൂമിലേക്ക് വെക്കോ. ആരും പോണില്ല, എല്ലാരും അറിയട്ടെ. അല്ലോ അപ്പൊ, എനിക്ക് സത്യമായിട്ട് എനിക്ക് അവരറിയില്ല. മതി തന്തേ മോനുമായിട്ടുള്ള കളി. രണ്ടുപേർക്കും ഒരുമിച്ച് ഈ ബാങ്കിലാണ് അക്കൗണ്ട് അല്ലേ? പറയരുത്. താലി മുറിയുടെ വാതൊക്കെ മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞത്? അതിനകത്ത് തന്റെ കുമ്പിളാ തീരിലെ അമ്മുമ്മയാണെന്ന്. ഇവളാളോടോ തെള്ളി തന്റെ കുമ്മളോ തീരില്ല അമ്മുമ്മ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്? അന്ന് എല്ലാരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. നീ പോടാ, നിനക്ക് എന്റെ ഭാര്യനെ കിട്ടാതിനെ കൊണ്ടിക്കറിവല്ലേ. ഞാൻ പറഞ്ഞു കേക്ക്. എല്ലാത്തിന്റെയും നാക്കിയാ പിടിച്ചെടുക്കും.
പത്തും പലതുമായിട്ട് ഇതൊന്നു മാത്രമേ എനിക്കുള്ളൂ. അതെന്റെ കുറ്റ അല്ലടാ, ഇതെല്ലാം എന്റെ കുറ്റം തന്നെയാ. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തുകയല്ല. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റില്ല. ഞങ്ങൾക്കുണ്ട് കുറച്ച് അന്തസ്സൊക്കെ. കണ്ടടാ കണ്ടു, നിന്റെയൊക്കെ അന്തസ് ഇപ്പൊ ഞാൻ കണ്ടു. ഇനി ദൈവത്തുപരാ വിചാരിച്ചാലും ഈ കെട്ട് നടക്കുകയില്ല. ഇവന്റെ അപ്പൻ ഞാനാണെങ്കിൽ ഈ കല്യാണം നടത്തും. തോക്കുണ്ടാ എന്റെ കയ്യില്. നിന്റെ കൈ കോപ്പുണ്ട്, എനിക്ക് പുല്ലാണ്. സംസ്കാരം ഇളന്തോളി അച്ഛൻ വരട്ടെ, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. താരങ്ങോട്ട് വന്നു. പൊന്നും പണവും ഒക്കെ കൊടുത്തതല്ലേ, അച്ഛന്റെ ബത്യസ്ഥത വേണം എല്ലാം തിരിച്ചു വാങ്ങിച്ച് പിരിയാൻ. തൽക്കാലം താ മുറിയിലോട്ട് പോ, ചെല. തൽക്കാലം താനും പോ, നാളെ അച്ഛൻ വന്നിട്ടില്ല തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ പോയിക്കോളാം. ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ചു പോലും. എന്നിട്ട് മൂന്നാം നാലാം മോളിന് താഴ്ത്തി കിടത്ത് ചാടും. എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ അത് എന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. എല്ലാം തുളച്ചപ്പോ നിനക്ക് സമാധാനമല്ലേടി, നിന്നെ കൊല്ലു. ഡാഡി ഡാഡി ഞാൻ പറയുന്നു കേക്ക്. എന്നാ പോ.